ലോകായുക്ത ഭേദഗതി ബില്ലിൽ സി പി ഐയുടെ നിർദ്ദേശം അംഗീകരിച്ച് സർക്കാർ. മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഉത്തരവുകളിൽ തീരുമാനം നിയമസഭ എടുക്കും. ഔദ്യോഗിക ഭേദഗതിയെ ഉൾപ്പെടുത്താൻ ആഭ്യന്തര സബ്ജക്ട് കമ്മിറ്റിയാണ് തീരുമാനമെടുത്തത്. സബ്ജക്ട് കമ്മിറ്റിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പി കെ കുഞ്ഞാലിക്കുട്ടിയും യോജിപ്പ് രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി വി വി അരുണാണ് ചേരുന്നത്. അരുൺ, പ്രതിപക്ഷം പ്രതിപക്ഷത്തിൻ്റെ നിലപാട് അതേ നിലപാട് തന്നെ സബ്ജക്ട് കമ്മിറ്റിയിലും തുടർന്നു. ഭരണപക്ഷത്ത് സി പി ഐയും സി പി എമ്മുമായി ഉണ്ടാക്കിയ ധാരണ ഈ സബ്ജക്ട് കമ്മിറ്റിയിൽ ഔദ്യോഗിക ഭേദഗതിയായി കൊണ്ടുവരുന്നു, അങ്ങനെയാണോ? അതുതന്നെയാണ് കിരൺ. ലോക്പാൽ മാതൃകയിൽ ഒരു നിയമമാണ് സംസ്ഥാനത്തെ ലോകായുക്ത നിയമത്തിലും ഭേദഗതിയായി കൊണ്ടുവരുന്നത്. സബ്ജക്ട് കമ്മിറ്റി വിഷയം ഇന്ന് ബില്ല് പരിഗണിക്കുമ്പോൾ ഇക്കാര്യം നിയമമന്ത്രി റിപ്പോർട്ട് ചെയ്തു. നിയമമന്ത്രി പറഞ്ഞു ലോക്പാൽ മാതൃകയുടെ ബില്ലാണ് ഉദ്ദേശിക്കുന്നത്. ലോക്പാൽ നിയമത്തിലെ സെക്ഷൻ 24 നമ്മുടെ കേരളത്തിൽ നിയമത്തിലും ഉൾപ്പെടുത്താനാണ് ആലോചന. മുഖ്യമന്ത്രിക്കെതിരെയുള്ള പരാതികളിൽ തീരുമാനം നിയമസഭ എടുക്കും. ക്ഷമിക്കണം, റിപ്പോർട്ടിൽ, ലോകായുക്ത റിപ്പോർട്ടിൽ തീരുമാനം നിയമസഭ എടുക്കും. ആ റിപ്പോർട്ട് നിയമസഭയിൽ വെച്ച് അതിനുശേഷമാകും എന്ത് തീരുമാനം വേണമെന്ന കാര്യത്തിൽ ധാരണയുണ്ടാക്കുക. മന്ത്രിമാർക്കെതിരെയുള്ള റിപ്പോർട്ടുകളിൽ തീരുമാനം മുഖ്യമന്ത്രിയുടേതാകും. എം എൽ എ മാർക്കെതിരെയുള്ള റിപ്പോർട്ടുകളിൽ സ്പീക്കറും തീരുമാനമെടുക്കും. ഉദ്യോഗസ്ഥർക്കെതിരെ സർവീസ് ചട്ടപ്രകാരം, അതായത് ഐ എസ് ഉദ്യോഗസ്ഥർക്കെതിരെയും മറ്റു ഉദ്യോഗസ്ഥർക്കെതിരെയും സർവീസ് ചട്ടപ്രകാരമാകും നടപടി സ്വീകരിക്കുക. ജനപ്രതിനിധികളല്ലാത്ത പൊതുപ്രവർത്തകരെ ലോകായുക്ത നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കും. അവർക്കെതിരെ ലോകായുക്ത നിയമപ്രകാരം അന്വേഷണം നടത്താനോ അല്ലെങ്കിൽ മറ്റു നടപടികൾക്കോ കഴിയില്ല. സി പി ഐ മുന്നോട്ട് വെച്ച നിർദ്ദേശം ഇന്ന് സബ്ജക്ട് കമ്മിറ്റിയിൽ അംഗീകരിക്കുകയായിരുന്നു. നാളെ സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ ഔദ്യോഗിക ഭേദഗതിയായി ഇത് ഉൾപ്പെടുത്തും. പ്രതിപക്ഷത്തു നിന്ന് രണ്ടുപേരാണ് ഈ സബ്ജക്ട് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പി കെ കുഞ്ഞാലിക്കുട്ടിയും രണ്ടുപേരും ഈ സർക്കാരിന്റെ ഭേദഗതിയെ ശക്തമായി തന്നെ എതിർത്തു. ജുഡീഷ്യറിയുടെ അധികാരങ്ങൾ കവർന്നെടുക്കുന്ന ഭേദഗതിയാണ് സർക്കാർ കൊണ്ടുവരുന്നത് എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ വിയോജിപ്പ്. ആ വിയോജിപ്പ് ഉൾപ്പെടെയാണ് സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് അംഗീകരിച്ചത്. നാളെ മുഖ്യമന്ത്രി സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് സഭയിൽ അവതരിപ്പിക്കും. ഇതോടുകൂടി ഗവർണർക്ക് ലോകായുക്തയുമായി ബന്ധപ്പെട്ടുണ്ടായ അധികാരം പൂർണ്ണമായും ഇല്ലാതാണ്. സർക്കാരിന്റെ നിർദ്ദേശം മുഖ്യമന്ത്രിക്കെതിരെയുള്ള റിപ്പോർട്ടുകളിൽ, ഉത്തരവുകളിൽ ഗവർണർ തീരുമാനമെടുക്കും, മുഖ്യമന്ത്രിയുടെ നിയമന അധികാരി തീരുമാനമെടുക്കുമെന്നായിരുന്നു നേരത്തെ ആ ബില്ലിൽ ഉൾപ്പെടുത്തിയത്. പൂർണ്ണമായും ഈ ഭേദഗതിയിൽ ഒഴിവാകും. ശരി, വി വി അരുണാണ് വിവരങ്ങൾ നൽകിയത്.